ജേക്കബ് ജോർജ് ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ യു ഡി എഫിൽ പോയാൽ നഷ്ടക്കച്ചവടമാകും എന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു. ശരിയാണ്, എൻ കെ പ്രേമചന്ദ്രൻ തുടർച്ചയായി രണ്ട് തവണ ലോക്സഭയിൽ ജയിച്ചു. പക്ഷെ രണ്ട് തവണയും അദ്ദേഹത്തിന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു രാഷ്ട്രീയ കാരണം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ കാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കുന്നു. പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വലിയ വിജയം നേടാനോ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാക്കാനോ ആർ എസ് പിക്ക് കഴിഞ്ഞില്ല. പിന്നീട് എൽ ജെ പിയുടെ കാര്യത്തിൽ വീരേന്ദ്രകുമാർ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ നിയമസഭാ പ്രാതിനിധ്യവും മന്ത്രിസ്ഥാനവും ഉണ്ടായിരുന്നു. പക്ഷേ യു ഡി എഫിലേക്ക് പോയപ്പോൾ അതിന് ഒരു നിയമസഭാ പ്രാതിനിധ്യം പോലും ഇല്ലാതായി. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് സീറ്റുകളുടെ കാര്യത്തിൽ കുറെ കൂടി നിങ്ങൾക്ക് എൽ ഡി എഫ് എന്നതല്ലേ അഭികാമ്യമാകുന്നത്? നിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ നിയമസഭയിലും ജനപ്രതിനിധി സഭകളിലാകെ തന്നെയും ഉണ്ടാകാൻ എൽ ഡി എഫ് അല്ലേ നല്ലത്? വിവരക്കേടാകില്ലേ യു ഡി എഫിലേക്ക് പോകുന്നത് പ്രഥമ ദൃഷ്ട്യാ പരിശോധിക്കുമ്പോൾ? ഈ കഴിഞ്ഞ 40 വർഷമായി എൽ ഡി എഫിന്റെ തുടക്കം മുതൽ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഇടതുപക്ഷ മതേതര ശക്തികളോടൊപ്പമാണ് കേരളത്തിൽ എല്ലാ കാലത്തും എൻ സി പി നിലകൊണ്ടിട്ടുള്ളത്. ഞങ്ങളൊരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായി സഹകരിക്കുമ്പോഴും കേരളത്തിൽ കഴിഞ്ഞ 40 വർഷക്കാലമായി ഇടതുപക്ഷത്തോട് സഹകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളുടെ പാർട്ടിക്ക് 10,000 വോട്ടുകളുണ്ട് എന്നൊന്നും ഞങ്ങൾക്ക് അവകാശവാദമില്ല. പക്ഷേ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ നിസാര വോട്ടുകൾ 500 താഴെ ജയിക്കുകയും തൊക്കുകയും ചെയ്യുന്ന എത്രയോ സംബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് കണക്കിന് വോട്ടുകളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത് എന്ന അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താ? ഇന്ത്യയിലും കേരളത്തിലും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് ജാതിമത ശക്തികളെ തടയുന്നതിൽ ഇന്ന് പ്രതിപക്ഷ കക്ഷികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ അടിത്തറയുള്ള പാർട്ടിയാണ് ഞങ്ങൾ, വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് ഞങ്ങൾ. ഇന്ന് ബി ജെ പിയെ തടയുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ പാർട്ടികളെക്കാളൊക്കെ തന്നെ ഏറ്റവും ശക്തമായി നിലകൊള്ളുകയും നിലപാടെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത പാർട്ടിയാണ് എൻ സി പി. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിലാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഞങ്ങളുടെ പാർട്ടിയിൽ കേഡർ 1,000 കേഡറുകളുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. പക്ഷേ എൻ സി പി ഉയർത്തുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുണ്ട്, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അവകാശം. എന്റെ ചോദ്യം ശരിയാണ് ശ്രീ സലീം പി മാത്യു, താങ്കൾ ഈ ചർച്ചയിൽ ആകെ ഉരുത്തിരിഞ്ഞ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. നോക്കൂ, എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷുവർ ബെറ്റ് എലത്തൂർ സീറ്റായാലും അതുപോലെ മറ്റ് രണ്ട് സീറ്റുകളിലായാലും, ഇപ്പോൾ പാല എടുത്താൽ വേറൊരു സീറ്റ് നിങ്ങൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് അല്ലേ കുറെ കൂടി ഒരു ഉറച്ച ബെർത്ത് നൽകുന്ന സ്ഥലം? യു ഡി എഫിലേക്ക് പോയ രണ്ട് കക്ഷികളുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞു, അവരുടെ അവസ്ഥയും. ഞങ്ങൾ 40 വർഷക്കാലം ഉറച്ചു നിന്ന എൽ ഡി എഫിൽ നിന്ന് ഈ സമീപകാലത്ത് ചില പ്രായോഗികമായ വിഷമങ്ങൾ അവഗണനകൾ ഉണ്ടായപ്പോൾ അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. അത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഇപ്പോഴും എൽ ഡി എഫിലാണെന്ന് വല്ലാത്ത അകൽച്ചയായി പോയി. ശ്രീ സലീം പി മാത്യു, നിങ്ങൾ ഏതാണ്ട് മുന്നണി വിടുന്നു എന്നുള്ള തോന്നൽ അവർക്കുണ്ടായി, എന്നാൽ പിന്നെ പോട്ടെ എന്നുള്ള നിലപാട് ശ്രീ എ വിജയരാഘവൻ എടുത്തിരിക്കുന്നു. എന്റെ ചോദ്യം ഈ മൂന്ന് സീറ്റുകളെ കേന്ദ്രീകരിച്ചാണ്, പാലാ, എലത്തൂര്, കുട്ടനാട്. ഈ മൂന്ന് സീറ്റുകളിൽ പാല എടുത്താൽ തന്നെയും വേറൊരു ഷുവർ സീറ്റിന് ശ്രമിക്കുക എന്നല്ലാതെ അതിന് പകരം മുന്നണി വിട്ടു പോവുക എന്നുള്ളത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ? അതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു ഒരു ചർച്ചകളിലെ ഒരു അപാകതി അതാണ്. ഞങ്ങൾ പാലാ സീറ്റ് മാത്രമല്ലല്ലോ ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ കേരളത്തിൽ വലിയ പാർട്ടി അല്ലെങ്കിലും വ്യാപകമായി പഞ്ചായത്ത് അംഗങ്ങളും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളുള്ളൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതിൻ്റെ എണ്ണം കുറവുണ്ടായിരിക്കാം, പക്ഷേ കേരളത്തിൽ ഉടനീളമുള്ളൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഇത്തരം നഷ്ടങ്ങൾ അതെങ്ങനെ പരിഹരിക്കണം? അത് മുന്നണി നേതൃത്വം പരിഹരിക്കണ്ടേ? ചർച്ച ചെയ്യണ്ടേ? ആ ഒരു ആശങ്കയാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഈ കാര്യത്തിൽ ഈ പാർട്ടികൾക്ക് ആശയ ആദർശം മാത്രം പോരല്ലോ. പാർട്ടികൾക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വേണം, ജില്ലാ പഞ്ചായത്ത് വേണം, ഞങ്ങൾക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം വേണം. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്, എല്ലാ പാർട്ടികൾക്കും പ്രധാനപ്പെട്ടതാണ്. മുന്നണി രാഷ്ട്രീയം എന്തിനാ? മുന്നണി രാഷ്ട്രീയം ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാത്തത് കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം നിലനിൽക്കുന്നത്.
അതുകൊണ്ട് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തനിച്ച് മത്സരിക്കാൻ കഴിയുന്ന, ജയിക്കാൻ കഴിയുന്ന, ഭരണത്തിൽ വരാൻ കഴിയുന്ന, താങ്കൾ പറയുന്നൊക്കെ എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ കുട്ടനാട് സീറ്റില് ജയിക്കാവുന്ന സീറ്റായി നിൽക്കുന്നു ഇപ്പോഴും, എലത്തൂര് ഷുവർ സീറ്റായി നിൽക്കുന്നു ഇപ്പോഴും, എൻ സി പിയുടെ ബഹുജനാടിത്തറയെ കുറിച്ച് താങ്കൾ പറഞ്ഞു നേരത്തെ 300, 400, 500 വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജയവും തോൽവിയും ഒക്കെ തീരുമാനിക്കുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ എൻ സി പിയെ പോലെ ഒരു ചെറിയ പാർട്ടിക്ക് രണ്ടിലധികം ഷുവർ സീറ്റുകൾ നൽകുന്ന ഒരു മുന്നണിയാണ് എൽ ഡി എഫ്. അതുപോലൊരു പരിഗണന നിങ്ങൾക്ക് യു ഡി എഫിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആർ എസ് പിയുടെയും എൽ ജെ പിയുടെയും ഉദാഹരണം മാത്രമല്ല, യു ഡി എഫിൽ ഇനി പുതിയൊരു സീറ്റ് എടുത്തു തരികയാണെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റ് എടുത്തു തരികയാണെങ്കിൽ, കാലുവാരൽ ഉറപ്പാണെന്നുള്ളത് നമ്മുടെ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഷീ സലിം പി മാത്യു. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കൂ. ഞങ്ങൾ യു ഡി എഫിൽ പോകുന്നു ആര് പറഞ്ഞു? ഈ നിമിഷം വരെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയമായ ഈ പ്രതിസന്ധി ഞങ്ങൾ സംഘടനാ ഇനി ആരെങ്കിലും അത് പറയണോ? നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ വാല് വെക്കുമ്പോൾ നമുക്ക് അറിയില്ലേ? തീർച്ചയായും പറയണം, തീർച്ചയായും പറയണം. ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞു, ഒരു സീറ്റും ഇല്ലാതെ എൽ ഡി എഫിൽ തുടരാൻ ദേശീയ നേതൃത്വം പറഞ്ഞാൽ ഞങ്ങൾ എൽ ഡി എഫിൽ തുടരും, എൻ സി പി എൽ ഡി എഫിൽ തുടരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് അതാണ് എന്റെ രാഷ്ട്രീയം. അതല്ലാതെ ഞങ്ങൾക്കതിനെ കുറിച്ച് ആശങ്കയില്ല. ഞങ്ങൾ യു ഡി എഫിൽ പോകും എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ദേശീയ നേതൃത്വമാണ് പറയേണ്ടത്. എൽ ഡി എഫിൽ നിൽക്കാൻ പറഞ്ഞാൽ എൽ ഡി എഫിൽ നിൽക്കും, യു ഡി എഫിൽ പോകാൻ പറഞ്ഞാൽ യു ഡി എഫിൽ പോകും. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ.